ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മളൊക്കെ പിടികൂടിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് മൊബൈൽ അഡിക്ഷൻ. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അത് കുറയ്ക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൂത്രവിദ്യകളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അക്ഷരങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം. ABCDE ഇത് നടപ്പിലാക്കിയാൽ നമുക്ക് മൊബൈൽ ഫോണിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. മൊബൈൽ ഫോണിൻ്റെ ഡയറ്റിങ് അല്ലെങ്കിൽ മൊബൈൽ ഡി അഡിക്ഷൻ നമുക്ക് വേണ്ട, മൊബൈൽ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ ഉണ്ടെങ്കിൽ, പക്ഷെ മൊബൈൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി, മൊബൈൽ നോമ്പ്, റംസാൻ നോമ്പ് പോലെ, ഏകാദശി നോമ്പ് പോലെ ഒരു നോമ്പ് നമുക്ക് സാധ്യമാണ്. അതെങ്ങനെയെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ആദ്യത്തെ ABCDE അവയർനെസ് ആണ്. നമുക്കൊരു അവയർനെസ് വേണം. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്കൊരു അവയർനെസ് വേണം, എനിക്കൊരു അവയർനെസ് വേണം. നമ്മൾ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, എത്ര സമയമാണ് നമ്മളത് പാഴാക്കി കളയുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണല്ലോ സമയം. അപ്പം ആ സമയം നമ്മൾ വെറുതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കളയുന്നുണ്ടോ? നമ്മൾ മൊബൈൽ ഫോൺ ഒരു പർപ്പസ്ഫുൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതും നമ്മൾ നമുക്ക് അവയർനെസ് വേണം. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത് ഒരു പർപ്പസോട് കൂടിയാണ്, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട ഒരു പർപ്പസോട് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം വേണം, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പർപ്പസ് വെച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഒരു അവയർനെസ് ആവശ്യത്തിലേക്ക് ഉണ്ടാവുക, എന്നിട്ട് അവയർനെസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തിരുത്താനും പറ്റും. അടുത്ത അക്ഷരം ബി ആണ്. ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റിംഗ് ആണ്. രാജ്യത്തിന് ബഡ്ജറ്റുണ്ട്, പഞ്ചായത്തിന് ബഡ്ജറ്റുണ്ട്, കുടുംബത്തിന് ബജറ്റുണ്ട്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ബജറ്റുണ്ടോ? മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ബജറ്റുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. ആ ഒരു ബജറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് താണം തെറ്റും. അതുകൊണ്ട് ബജറ്റ് ഉണ്ടാക്കുക, ടൈം മാറ്റി വെക്കുക. ഓരോന്നിനും ഇന്നതിന് ഇന്ന സമയം, മൊബൈൽ ഫോണിന് ഇന്ന സമയം, ഭക്ഷണം കഴിക്കാൻ ഇന്ന സമയം, റിലാക്സേഷൻ ഇന്ന സമയം. നമ്മൾ ബജറ്റ് നടപ്പിലാക്കിയാൽ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒരു ബജറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ താണം തെറ്റി തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. അതുകൊണ്ട് അടുത്ത അക്ഷരം ബി. മൂന്നാമത്തെ അക്ഷരം സി ആണ്. സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റ് ന്യൂ റുട്ടീൻസ് ആണ്. നമ്മളൊക്കെ ജീവിതം ഒരു ചരട് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ശീലങ്ങൾ, റുട്ടീനുകൾ. ആ റുട്ടീനുകളിൽ ചില മാറ്റം വരുത്തുക, ചില മാറ്റങ്ങൾ വരുത്തുക, ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈവൻ നമ്മുടെ ഇടത് കൈ കൊണ്ട് എഴുതാൻ ശ്രമിക്കുന്നത് പോലും ഒരു പുതിയ റുട്ടീനാണ്. അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, നമ്മുടെ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ഒരു പുതിയ ഭാഷയിൽ ഒരു മാസ്റ്ററാൻ വേണ്ടി ശ്രമിച്ചാൽ, രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ നടക്കാത്ത ഒരാളാണെങ്കിൽ നടക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതൊക്കെ റുട്ടീൻ ചേഞ്ചാണ്. ആ റുട്ടീൻ ചേഞ്ച് ചെയ്താൽ നമുക്ക് നമ്മളിൽ കൂടുതൽ കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഡി ആണ്. ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഇന്നന്നെ കാര്യങ്ങൾ ചെയ്യണം, ഇന്നന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക്, ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഡൂ ലിസ്റ്റുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, രാജ്യം ഭരിക്കുന്നവർക്ക് മാത്രമല്ല, ഒരു വ്യക്തിക്ക് വേണം, ഒരു കുടുംബനാഥയ്ക്ക് വേണം, എല്ലാവർക്കും വേണം ഒരു ഡൂ ലിസ്റ്റ്. ആ ഡൂ ലിസ്റ്റുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഹാബിറ്റിനെതിരെ ഒരു പടപൊരുതാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമുക്കറിയാം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ്. മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഡൂ ലിസ്റ്റൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോകാനാണ്. പക്ഷെ ശരീരത്തിനാണ് മടി. നമ്മൾ വിജയിക്കാൻ അനുവദിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്, ശരീരത്തിനല്ല. ശരീരം നിരന്തരമായി പരാജയപ്പെടുമ്പോൾ മനസ്സ് നിരന്തരമായി വിജയിക്കുമ്പോൾ നമ്മുടെ വിൽ പവർ കൂടും. അപ്പോൾ വിൽ പവർ എന്ന് പറയുന്നത് ഒരു മസിലാണ്. ആ മസിൽ യൂസ് ചെയ്താൽ മാത്രമേ ശരിക്കും നമുക്ക് കിട്ടുകയുള്ളൂ. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് എന്ന് പറയുന്നത് വിൽ പവറിനും ബാധകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ വിൽ പവറിനെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. അടുത്ത അക്ഷരം ഇ ആണ്. ഈ എക്സസൈസ് വളരെ സിമ്പിളാണ്, ഒത്തിരി കാര്യങ്ങൾക്ക് അത് പരിഹാരമാണ്. ഇത്തരത്തിലുള്ള മൊബൈൽ ഫാസ്റ്റിങ്ങിനും അത് നമ്മളെ സഹായിക്കും. മൊബൈൽ ഫാസ്റ്റിങ്ങിന് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ വിൽ പവർ കൂടുക എന്നുള്ളത്. മടിയനായ നമ്മൾ, നമ്മുടെ ഒരു ഡള്ളായ നമ്മൾ, നമ്മുടെ ലോ എനർജിയുള്ള നമ്മൾ, നമ്മൾ പിന്നീട് ഉത്സാഹഭരിതനായ ഒരു വ്യക്തിയായി മാറുകയാണ്. തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കുന്ന വ്യക്തിയായി മാറുകയാണ്. തീരുമാനമെടുക്കുന്ന എല്ലാവരും, ഒത്തിരി ആൾക്കാർ തീരുമാനമെടുക്കാറുണ്ട്, ഒത്തിരി തീരുമാനം നമ്മളൊക്കെ ലൈഫിലെടുത്തിട്ടുണ്ട്, പക്ഷെ അത് നടപ്പിലാക്കാൻ നമുക്ക് പറ്റാറില്ല. നടപ്പിലാക്കുന്ന വ്യക്തിക്ക് വ്യായാമം ചെയ്യുന്ന റുട്ടീൻ കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ABCDE കൊണ്ടുവന്നുകൊണ്ട്, ലൈഫിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് മൊബൈൽ ഫാസ്റ്റിംഗ് പോസിബിളാണ്. മൊബൈൽ ഫാസ്റ്റിംഗ് പോസിബിളായാൽ അതുകൊണ്ട് മാത്രം വിജയിയായി നമ്മൾ മാറുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും വിജയിക്കട്ടെ.
മൊബൈൽ ഫാസ്റ്റിംഗ് നിങ്ങൾക്കൊക്കെ നടക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതമായ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. അതിന് നിങ്ങളെ സഹായിക്കുന്ന എൻ്റെ എളിയ ഒരു സംരംഭമാണ് സൊല്യൂഷൻ ടോക്സ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഡോക്ടർ.